നെല്ല് സംഭരണം തുടങ്ങിയിട്ട് ഒരു മാസത്തിലേറെയായി. സംഭരിച്ച നെല്ലിന്റെ വില നൽകുന്നതിൽ കാലതാമസം. പൊതുവിപണിയിൽ അരി വില 50 രൂപയിൽ കൂടുതലായിട്ടും സംഭരണ വില വർദ്ധിപ്പിക്കാത്തതിൽ കർഷകർക്ക് അസംതൃപ്തി. പാലക്കാട് ജില്ലയിൽ ഒന്നാം വിള നെല്ല് സംഭരണം തുടങ്ങിയിട്ട് ഒരു മാസം പിന്നിട്ടിട്ടും നെല്ലുവില നൽകാൻ നടപടിയൊന്നുമായിട്ടില്ല. ഒക്ടോബർ മാസം 9 പെരിങ്ങോട്ടുകുറിശ്ശിയിലാണ് നെല്ല് സംഭരണം തുടങ്ങിയത്. ഉപതെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റം നിലനിൽക്കുന്നതിൽ ഒന്നാം വിളക്കാലത്തെ സംഭരണ വില പ്രഖ്യാപിച്ച് ഉത്തരവിറങ്ങിയിട്ടില്ല. കേന്ദ്ര താങ്ങുവിലയായ 21 രൂപ 83 പൈസയ്ക്കൊപ്പം സംസ്ഥാന പ്രോത്സാഹന വിഹിതവും കൈകാര്യ ചെലവും ചേർത്ത 28 രൂപ 32 പൈസയ്ക്കാണ് കഴിഞ്ഞ സീസണിൽ നെല്ല് സംഭരിച്ചത്. കിലോഗ്രാമിന് 23 രൂപയാണ് കേന്ദ്ര സർക്കാർ വിളവെടുപ്പ് കാലത്ത് നിശ്ചയിച്ച താങ്ങുവില. ഇതിന് ആനുപാതികമായി സംവരണ വില ഉയർത്തണമെന്ന ആവശ്യം ധനവകുപ്പിന്റെ പരിഗണനയിലാണ്. സംവരണ വില കൂട്ടുമോ എന്ന ചോദ്യത്തിന് 28 രൂപ 32 പൈസയിൽ കുറയാത്ത സംവരണ വില ഉണ്ടാകുമെന്ന് മാത്രമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പൊതുവിപണിയിൽ അരിവില 50 രൂപയിൽ കൂടുതലായിട്ടും നെല്ലിന്റെ സംവരണ വില വർദ്ധിപ്പിക്കാത്തതിൽ കർഷകർ അസംതൃപ്തിയിലാണ്. ജില്ലയിൽ ഇതുവരെ 2250 ലോഡ് നെല്ല് സംഭരിച്ചു. 20 കൃഷി അസിസ്റ്റന്റുമാരും കരാറടിസ്ഥാനത്തിൽ 46 നെല്ലെടുപ്പ് അസിസ്റ്റന്റുമാരും ഫീൽഡ് പ്രവർത്തനത്തിനുണ്ട്. നെല്ലിന്റെ ഗുണമേന്മ പരിശോധന, നെല്ല് കയറ്റുന്നതിന് നൽകുന്ന പച്ചച്ചീട്ട് വിതരണം എന്നിവയാണ് ഇവരുടെ ജോലി. നെല്ല് സംഭരിച്ച ശേഷം നൽകുന്ന പച്ചച്ചീട്ട് സ്വകാര്യ മില്ലിന്റെ പ്രതിനിധിയാണ് നൽകുന്നത്. നെല്ലുൽപാദനം കുറഞ്ഞതും പലരും സ്വകാര്യ മില്ലുകൾക്ക് നെല്ല് നൽകുന്നതും മൂലം സംഭരിക്കുന്ന നെല്ലിന്റെ അളവ് മുൻകാലങ്ങളിൽ കുറവാണ്. കാർഷിക മേഖലയിൽ ഇപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് 2-3 വർഷമായിട്ട് 28 രൂപ 20 പൈസയ്ക്കാണ് സപ്ലൈക്ക് നമ്മളെ കൊണ്ട് നെല്ല് സംഭരിക്കുന്നത്. അതായത് MSP മാക്സിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് 28 രൂപ 20 പൈസയാണ്. പക്ഷേ ഇപ്പോൾ അരിക്ക് വില കൂടിയിട്ട് ഒരു വർഷത്തോളമായി. അതായത് ഇപ്പോൾ അങ്ങാടിയിൽ നമുക്ക് നേരത്തെ 35 രൂപയ്ക്ക് കിട്ടിക്കുന്ന അരി ഇപ്പോൾ 40-45 രൂപയുടെ മുകളിലാണ് എല്ലാ അരിക്കും അങ്ങാടി വില. അപ്പോൾ 10 രൂപയോളം അരിക്ക് വില കൂടിയപ്പോൾ അതിൻ്റെ വിഹിതം കർഷകനുണ്ടാക്കുന്ന നെല്ലിൽ നിന്നാണ് അരി ഉണ്ടാക്കുന്നത് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. ആ നെല്ല് വില കൂടുന്നില്ല, അരിക്ക് മാത്രം വില കൂടുന്നു. ആ കൂടിയ വിലയുടെ ഒരു ആനുപാതികമായിട്ട് ഒരു വിഹിതം കർഷകന് കിട്ടുന്ന രീതിയിൽ വേണം. UTV ന്യൂസ് പാലക്കാട്.